ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വിഭവം ഒരു പനീർ റൈസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഒരു കുക്കറിക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. അതിൽ നമ്മൾ ആദ്യം ഈ ഉണക്കമുന്തിരി ഒന്ന് വറുത്തെടുക്കുകയാണ്. ഇത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാഷ്യൂ നട്ട്സ് ചേർക്കണമെങ്കിൽ അതും ഇതുപോലെ വറുത്തെടുക്കാം. ഞാൻ അവിടെ ഉണക്കമുന്തിരി മാത്രമേ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് അത് വറുത്ത് കോരി സൈഡിലേക്ക് വയ്ക്കാം. ഇനി ഇതിലേക്ക് ഒരു കറുവപ്പട്ടയുടെ കഷ്ണം, 3 ഏലക്കായ, 1 ജാതിപത്രിക, 1 ബേലീഫ് ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് വാട്ടിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത്, 1 സബോള നീളത്തിലരിഞ്ഞത് ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. ഇത് ബ്രൗൺ കളറാകാൻ ഒന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. ഇതിലേക്ക് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. മസാലയിലേക്കുള്ള ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1 സ്പൂൺ മുളക് പൊടിയും, 1 തക്കാളിയും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 50 ഗ്രാം പനീറാണ് ചേർക്കുന്നത്. അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ, ഞാനിവിടെ ബീൻസും കോളിഫ്ലവറും ആണ് ഇട്ടിരിക്കുന്നത്. ക്യാരറ്റ് ചേർക്കാം, ഗ്രീൻ ബീൻസ് ചേർക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് വേവൊന്നും വേണ്ട, നന്നായിട്ട് ഈ മസാലയൊക്കെ ഒന്ന് ഇതിൽ പെരണ്ട് വന്നാൽ മതി. അതിനുശേഷം നമ്മൾ തീ ഓഫ് ചെയ്യുകയാണ്. എന്നിട്ട് ഇത് നമ്മളൊരു പാത്രത്തേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതേ കുക്കറിക്ക് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം അതിലേക്ക് നമ്മൾ ഇതുപോലെ തക്കാളി വട്ടത്തിൽ അരിഞ്ഞത് ഇങ്ങനെ ഒരു ലെയർ പോലെ വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ സബോള ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞത് ഒരു ലെയറായിട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ ചെറുതായിട്ട് അതിൻ്റെ മുകളിൽ ഉപ്പൊന്ന് വെതറാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന വെജിറ്റബിളും മസാലയും കൂടിയിട്ടുള്ളതുണ്ടല്ലോ, അത് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു ലെയർ പോലെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് 2 കപ്പ് അരി കുതിർത്ത് വെച്ചത് ബിരിയാണി അരിയാണ്, അത് ഇതുപോലെ ലെയറായിട്ട് നമുക്ക് വെച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിൽ 2 പച്ചമുളക് വെച്ച് കൊടുക്കാം. പിന്നെ ഗരം മസാല 1 ടീസ്പൂൺ, അതിൻ്റെ മുകളിൽ നമ്മൾ വറുത്ത് മാറ്റി വെച്ച മുന്തിരി, ആവശ്യത്തിന് ഉപ്പ്. ഇനി അതിലേക്ക് നമ്മൾ 3.5 കപ്പ് വെള്ളം ഒഴിക്കുകയാണ്. 2 കപ്പ് ആയിരിക്കും, 3.5 കപ്പ് വെള്ളം ഒഴിക്കുകയാണ് അതിലേക്ക്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് മുട്ട വേണ്ട, പനീർ റൈസ് മാത്രമായിട്ട് മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്താലും മതി. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടി ഇട്ടു. 2 വിസിൽ വരുന്നവരെ മീഡിയം തീയിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതല്ലേ ഈ പുലാവ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. റൈസൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. പനീർ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്, പനീർ റൈസ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കൂ.